എന്തായാലും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രം. മോഹൻലാൽ മേജർ വി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ സിനിമ നാളെ എത്തുകയാണ്. ഗംഭീരമായ യുദ്ധരംഗങ്ങളോടെ എത്തുന്ന സിനിമയെ ദൃശ്യ വിസ്മയം കൊണ്ട് നമ്മളെ അമ്പരിപ്പിക്കാൻ ഒരുങ്ങുന്ന ക്യാമറമാൻ ശ്രീ സുജിത് വാസുദേവാണ്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക് ശ്രീ സുജിത് വാസുദേവ്. എന്തായാലും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മോഹൻലാലാണെങ്കിൽ ഓരോ കോടിക്കോടി ക്ലബ്ബുകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഗണത്തിലേക്ക് മറ്റൊരു സിനിമ കൂടി വരുമെന്ന പ്രതീക്ഷയിൽ. അതിൽ ആകട്ടെ പീരങ്കിയും പടക്കോപ്പും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുമാത്രം പ്രതീക്ഷയിലാണ് ഇപ്പോൾ, മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ. ഒരുപാട് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഇതും ഫിസിക്കലി ഞങ്ങൾ മെൻ്റലിയും ഞങ്ങൾ ഒരുപാട് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത ഒരു സിനിമയാണ് എല്ലാ കാര്യങ്ങളിലും. കാരണം അതിൻ്റെ ആദ്യത്തെ ഡിസ്കഷൻ മുതലുള്ളത് 1971 വാർ അങ്ങനെ റീക്രിയേറ്റ് ചെയ്യപ്പെടാം, അതും നമ്മുടെ മലയാളത്തിൻ്റേതായിട്ടുള്ള വളരെ ലിമിറ്റഡ് ബഡ്ജറ്റുകളിൽ. ഇതിനു മുമ്പ് ഒരുപാട് വാർ സിനിമകൾ നമുക്ക് ഇവിടെ ഇറങ്ങി റിലീസ് ചെയ്ത് എല്ലാവരും കണ്ടു പോയിട്ടുണ്ട് ഇംഗ്ലീഷ് സിനിമകൾ. സോ അതിനോട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കണം, കാരണം അതല്ലെങ്കിൽ അവർ ആദ്യം പറയുന്ന ശേ അതിൻ്റെ അത്ര ആയിട്ടില്ലല്ലോ, ഇതത്ര ആയിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ അതൊരു വലിയ ചലഞ്ച് ആയിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഹോംവർക്സും കാര്യങ്ങളും എൻ്റെ പുറകിലുണ്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ഷൂട്ടിംഗ് ടൈമിലും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റിലീസിന് ഒരുങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഞങ്ങൾ വിചാരിച്ചതുപോലെയൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയ സന്തോഷമുണ്ട്. 1971 എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ മൊബൈൽ ടവറുകൾ ഉണ്ടായിരുന്നില്ല, ഈ വക പ്രശ്നങ്ങൾ. അപ്പം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇതൊന്നും പെടാതെ എങ്ങനെയായിരുന്നു ചിത്രീകരണത്തിൽ? എത്രത്തോളം റിസ്ക് ഉണ്ടായിരുന്നു? ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു നിഴൽ പോലും അടിക്കാതെ വേണമായിരുന്നല്ലോ ചിത്രീകരിക്കാൻ. ഉറപ്പായിട്ടും അല്ല, മൊബൈൽ ടവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ മൊബൈൽ ടവർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആർക്കും ഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരു എനിക്ക് തോന്നുന്നൊരു ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 70-80 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയിട്ട് വേണം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ. ശരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്തത് മിലിറ്ററിയുടെ ഒരു ഏരിയ തന്നെ. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു നിഴൽ പോലുമില്ല, ഒന്നിനും ഒരു നിഴൽ പോലുമില്ല. എല്ലാം വളരെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളും അതിനകത്ത് നിറച്ച് പാമ്പും തേളും ഒക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളും കുറേ വിജനമായിട്ടുള്ളൊരു മരുപ്രദേശം അവിടെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അത് ശരിക്കും മിലിറ്ററി ഏരിയ തന്നെ. ഞങ്ങൾ അവിടെ ചെന്ന് എത്തിപ്പെടുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞത് ശരിക്കും ഇവിടെ നിന്നും ഇത്തരം ഏരിയകളിൽ നിന്ന്, അതായത് ഒരു ആഹാരം കിട്ടണമെങ്കിൽ എത്രയോ കിലോമീറ്ററോളം നടക്കണം അവർക്ക്, പട്ടാളക്കാർക്ക്. 1971 ഉള്ള കാലഘട്ടത്തിൽ ഞങ്ങളിപ്പോൾ 2017 അവിടെ ചെന്ന് എത്തിപ്പെടാൻ കഷ്ടപ്പെട്ടത് 1971 ഈ യുദ്ധം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി, നമ്മുടെ ഇന്ത്യക്കാർ കഷ്ടപ്പെട്ടത് എത്രത്തോളമായിരിക്കും, അതിൻ്റെ ഭീകരത എന്തായിരിക്കും എന്ന് നമുക്ക് അവിടെ ചെന്നപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ നല്ല കാര്യം, ഒരു മൊബൈൽ ടവറൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യപ്പെടുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പൂർണ്ണമായിട്ടും അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കുറേ സാങ്കേതിക വിദ്യയുണ്ട്. ഇപ്പോൾ പുറകിൽ തൂക്കി നടക്കുന്ന ഒരു ഫോൺ അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവർ വെച്ചിട്ട് മാനേജ് ചെയ്തിട്ടാണ് ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടോ? തീർച്ചയായും അന്നത്തെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വെച്ച് മോഹൻലാലിൻ്റെ ബ്ലോഗും ഒക്കെ അന്ന് വലിയ ശ്രദ്ധ നേടിയതാണ്. പ്രത്യേകിച്ചും പാമ്പുകൾ ഉള്ളതുകൊണ്ട് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അതുകൊണ്ട് തന്നെ മുഴുവനായും നിങ്ങൾക്ക് അതിർത്തിയിൽ മാത്രം ചിത്രീകരിക്കാൻ പറ്റിയില്ല. കുറേയേറെ പെരുമ്പാവൂർ, കുറച്ച് വിദേശ രാജ്യങ്ങൾ, അങ്ങനെ പലയിടങ്ങളിലായാണ് ഈ 1971 ഈ 2.5 മണിക്കൂറോളം തിയേറ്ററിൽ നിറയുമ്പോൾ പല സ്ഥലങ്ങളാണ് ഒരൊറ്റ സ്ഥലമായി മാറുന്നത്. അതെങ്ങനെയായിരുന്നു? പല പല ഷെഡ്യൂളുകളായിട്ടായിരുന്നു ചിത്രീകരണം. 6 ക്യാമറകൾ വരെ യുദ്ധരംഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സാങ്കേതികമായി എത്രത്തോളം മികവിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സിനിമ? ഞങ്ങൾ ശരിക്കും 3 റെഡ് ക്യാമും പിന്നെ ഒരു ഹെലിക്യാം, ഒരു ഗോപ്രോ പ്ലസ് ഒരു ഓസ്മോയുടെ റോ ക്യാംസ്, ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ട് സജ്ജമാക്കിയിരുന്നു പൊതുവെ. കാരണം ഒരു ഒരു വലിയൊരു ഒരു സ്ഥലത്ത് ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി സെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഷോർട്ട് ബൈ ഷോർട്ട് എടുത്ത് ഓരോ സമയത്തും ഇത്രയും ആൾക്കാരെ നമുക്ക് മാനേജ് ചെയ്ത്, കുറേ ആൾക്കാരുണ്ട്, ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്ത്, ഇത്രയും ആൾക്കാരുടെ കണ്ടിന്യൂറ്റി മാനേജ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്രയും ഒരു വലിയ ഒരു സന്നാഹം നമുക്കുണ്ട്, ടെക്നിക്കൽ സന്നാഹം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതിത്രയും നമ്മുടെ പ്രൊഡ്യൂസർ ഹനീഫ് മുഹമ്മദ് നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈയൊരു ചുരുക്കം പറഞ്ഞാൽ ഒരു 80 ദിവസത്തിന് മുകളിൽ പോകേണ്ട ഒരു ഷൂട്ടാണ് നോർമലി ആണെങ്കിൽ.
അതൊരു ഞങ്ങൾ 40 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയതിന് ഇത്രയും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തതുകൊണ്ടും പിന്നെ ഈ ഈ ബാക്കി നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ക്രൂസ് എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഈവൻ ഞങ്ങളൊരു 1 മണിക്കൂർ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് ലേറ്റായി എത്തിയാൽ ചിലപ്പോൾ 2 ദിവസം വീണ്ടും കൂടുതൽ ഷൂട്ടിംഗ്, ഓരോ ദിവസം ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ മാറിക്കൊണ്ടിരിക്കും, അപ്പോൾ വീണ്ടും ഷൂട്ടിംഗ് ലേറ്റാകും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ബാദുഷ അല്ലെങ്കിൽ ആ ടീം പൊതുവെ, പിന്നെ ഒഫ്കോഴ്സ് അത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള ആർട്ട് ഡയറക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്നതുകൊണ്ടും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇത്രയും ദിവസത്തിന് തീർന്നത്. പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ 6 മണിക്ക് ശേഷം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നൈറ്റ് സീൻസൊക്കെ ഞങ്ങൾക്ക് കുറച്ചധികം ഡേയിൽ ഷൂട്ട് ചെയ്യേണ്ടിയും, പിന്നെ അത് അതിനുശേഷം പെരുമ്പാവൂരിലേക്ക് ഇതുപോലെ സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ട് ചില ചില കുറച്ച് ക്ലോസപ്പ് ഷോട്ട്സും കാര്യങ്ങളും കുറച്ച് മിഡ് ഷോട്ട്സൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ പെരുമ്പാവൂർ സെറ്റ് റീക്രിയേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ജോർജിയ വേറൊരു തലവ, അതൊരു യു എൻ സംഗതിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യപ്പെട്ടതാണ്, സിറ്റുവേഷനലി അവിടെ അവിടെയാണ് നമുക്ക് ബെറ്റർ പ്ലേസ്മെൻ്റ് തോന്നിയത്. അവിടെ അവിടെയും ഇതുപോലെ ഞങ്ങളധികം ശീലിച്ചിട്ടില്ലാത്തൊരു സ്ഥലമാണല്ലോ, ആരും അധികം ശീലിച്ചിട്ടില്ലാത്ത സ്ഥലമാണ്, കാൽമുട്ട് വരെ മഞ്ഞുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ പോലെ രാവിലെ എഴുന്നേറ്റ് പോകുക എന്ന് പറയുന്നത് അവിടുത്തെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഷൂട്ടാണ്, ഇത്രയും ബഡ്ജറ്റ് അവിടെ മുടക്കുന്നതാണ്, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോയേ പറ്റൂ. സോ എല്ലാവരും, ലാൽ സാർ ഉൾപ്പെടെയുള്ള എല്ലാവരും രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് അവിടെ എത്തുക, മഞ്ഞിൽ മുട്ട പുതയുന്നതുവരെ മഞ്ഞിൽ ചവിട്ടി ഷൂട്ട് ചെയ്യുക. കൊടും തണുപ്പാണ്, പക്ഷേ വേറെ നിവൃത്തിയില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യാതിരിക്കാൻ. ബട്ട് എല്ലാം കഴിഞ്ഞ്, ഇത്രയും കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് ഇത് സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷം ചെറുതല്ല. തീർച്ചയായും ഇന്ത്യയിലെ യുദ്ധ സിനിമകളിൽ നമുക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് സംഭാവന ചെയ്യാവുന്ന ഒരു ചിത്രമായി 1971 മാറുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ വലിയ അധ്വാനം തീർച്ചയായും സുജിത്തിന് പറഞ്ഞു തന്നെ തീരുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. ഇത് നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്. എങ്കിലും നാളെ തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഏത് ഗണത്തിൽ ഈ സിനിമ വരുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് മലയാളത്തിന്. ഇപ്പോൾ എല്ലാം ഒരു പാൻ ഇന്ത്യൻ കൾച്ചറിലേക്ക് മാറിക്കഴിഞ്ഞു, സിനിമകളെല്ലാം മലയാളത്തിൽ ഒതുങ്ങുന്നില്ല. അങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് തന്നെ എടുത്തു വയ്ക്കാൻ പറ്റില്ല 1971. ശരിക്കും ഇതൊരു മാസ് ഫിലിമാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫാമിലി ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് ഈ സിനിമയെ പറയാൻ താല്പര്യം എല്ലാ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്നുള്ളതാണ്. കാരണം നമുക്ക് വേണ്ടി, ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് അവിടെ പല അതിർത്തികളിലും, അതായത് ഇപ്പോൾ ഈ ഇടയ്ക്കൊരു വീഡിയോ ഇറങ്ങിയില്ലേ, ഭക്ഷണം പോലും നേരെ ചെവിയെ കിട്ടുന്നില്ല എന്നൊരു വീഡിയോ, ഒരു ബടൻ്റെ വീഡിയോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സത്യമായിരിക്കണം. കാരണം അവിടെയൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ടാണ് ഓരോ പഠനം നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പട്ടാളക്കാരനെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമ കാണുക, എല്ലാവരും അത് തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഒരുപാട് സത്യസന്ധതയുണ്ട്, അതിനെ നെഞ്ചോട് ചേർക്കുക, ആഘോഷിക്കുക. തീർച്ചയായും പ്രേക്ഷകർ എന്തായാലും നെഞ്ചോട് ചേർക്കും, തല ഉയർത്തി തന്നെ ഈ സിനിമ കാണാൻ പ്രേക്ഷകർ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലാൽ ആരാധകർ കാത്തിരിക്കുകയാണ്, ഇനി എത്ര കോടി ക്ലബിലേക്കാണ് ഈ സിനിമ എത്തുക എന്ന പ്രതീക്ഷയോടെ. എന്തായാലും നിങ്ങൾക്കും ആശ്വസിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള വക നാളെ ആദ്യ ഷോ മുതൽ തന്നെ കിട്ടുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും 1971 ടീമിന് ഒന്നടങ്കം. വളരെ നന്ദി. മോണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയ താങ്ക് യു.